വിവേക് ഗോപൻ, വിവേക് ഗോപൻ റെപ്രസെൻറ്റേറ്റീവ് ക്രിക്കറ്റ് കളിച്ച ഒരു ക്രിക്കറ്ററാണ്. കേരളത്തിന് വേണ്ടി അദ്ദേഹം വളരെയധികം അണ്ടർ 19 കാറ്റഗറിയിലുള്ള സ്റ്റേറ്റ് മാച്ചസൊക്കെ കളിച്ചിട്ടുള്ള പരിചയ സമ്പത്തുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഈ മാച്ചിൽ തീർച്ചയായിട്ടും കേരള സ്ട്രൈക്കേഴ്സിനെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്യാപ്റ്റൻ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീൽഡ് സെറ്റിംഗ്സ്, പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ബോളിംഗ് ചേഞ്ചിലൂടെ അദ്ദേഹം ഉണ്ണി മുകുന്ദനെ കൊണ്ടുവരികയും രണ്ട് വിക്കറ്റ് നൽകുകയും ചെയ്തു. വിവേക് ഗോപനാണ് ബോൾ ചെയ്യുന്നത്. വിവേക് ഗോപിൻ്റെ ആദ്യ പന്ത് വളരെ മികച്ച ഒരു ബോൾ തന്നെ പറയാം, ഗുഡ് ലെങ്ത് ബോള്, റണ്ണൊന്നും എടുക്കാൻ സാധിച്ചില്ല. വരുൺ ബായാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ, കഴിഞ്ഞ ആദ്യ മുംബൈ മത്സരത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഒരു വലിയ സ്കോറ് മുംബൈ ഹീറോസിന് നേടാൻ സാധിച്ചത്. ഇപ്പോൾ വരുൺ ബാദലയുടെ വിക്കറ്റാണ് ഏറ്റവും നിർണായകമാകുക. വീണ്ടും ഒരു നല്ല പന്ത് തന്നെ, നല്ലൊരു സ്റ്റോപ്പെന്ന് തന്നെ പറയാം. വിവേക് ഗോപൻ സ്വന്തം ബോളിങ്ങിൽ തന്നെ അദ്ദേഹം ഡൈവ് ചെയ്ത് ആ ഒരു നല്ല ഷോട്ടിനെ ഒരു റണ്ണായി മാത്രം കുറച്ച് മുംബൈ ഹീറോസിൻ്റെ സ്കോറ് 52 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ 7.2 ഓവറിൽ. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് റൺ റേറ്റ് കുറയ്ക്കുക, പവർ പ്ലേ മാറിക്കഴിഞ്ഞു, ഫീൽഡേഴ്സ് എല്ലാം 30-yard circle വെളിയിൽ വന്നു കഴിഞ്ഞു. 4 ഫീൽഡേഴ്സ് മാത്രമാണ് 30-yard circle. അതുകൊണ്ട് തീർച്ചയായിട്ടും റൺ റേറ്റ് ഇനിയും കുറയ്ക്കാൻ അമ്മ കേരള സ്ട്രൈക്കർ ബോളർമാർക്ക് സാധിക്കും. പുതിയതായിട്ട് വന്നിരിക്കുന്നത് റിതേഷ് ആദ്യ പന്ത് തന്നെ ബീറ്റണായിരിക്കുന്നു. വളരെ നല്ലൊരു പന്തായിരുന്നു വിവേക് ഗോപൻ്റെ. ഇപ്പോൾ മുംബൈ ഹീറോസിൻ്റെ സ്കോർ 50 ഓവറിലും പന്ത് തിരിയുന്ന ആ ഒരു പ്രവണത കാണാൻ സാധിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവേക് ഗോപൻ്റെ 4 ഓവർ മികച്ച രീതിയിൽ ബോൾ ചെയ്താൽ മുംബൈ ഹീറോസിനെ കുറഞ്ഞ ഒരു സ്കോറിൽ തന്നെ ചുരുട്ടാൻ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് സാധിക്കും. വിവേക് ഗോപൻ്റെ വീണ്ടും മനോഹരമായൊരു പന്ത്, ആ പന്ത് കുത്തിത്തിരിഞ്ഞ് ഏറ്റവും നല്ലൊരു ബോൾ തന്നെ വിശേഷിപ്പിക്കാം. റിതേഷ് എന്ത് ചെയ്യണമെന്നറിയില്ല. വീണ്ടും വിക്കറ്റ് കീപ്പറിൻ്റെ കയ്യിൽ പന്ത് പോയിരിക്കുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോള്. ഈ ഓവറിൽ തന്നെ 3 ഡോട്ട് ബോള് വിവേക് ഗോപൻ ബോൾ ചെയ്തിട്ടുണ്ട്. 1 റൺ മാത്രമാണ് തൻ്റെ 2ാമത്തെ ഓവറിൽ വിവേക് ഗോപൻ നൽകിയിരിക്കുന്നത്. റിതേഷ് വിവേക് ഗോപൻ്റെ 5ാമത്തെ പന്ത് റിതേഷ് കളിക്കാൻ ശ്രമിച്ചു. 1 റണ്ണ് ബാറ്റിൽ തട്ടി മിഡ് വിക്കറ്റിൽ പോയി. 1 റണ്ണും കൂടി ആദ്യ സ്കോറ്, പ്രത്യേകിച്ച് ആദ്യ റണ്ണ് തന്നെ പറയാം റിതേഷിൻ്റെ. മുംബൈ ഹീറോസിൻ്റെ സ്കോറ് 53, 3 വിക്കറ്റ് നഷ്ടത്തിൽ. വരുൺ മിഡ് ഓഫിലോട്ട്, ലോങ് ഓഫിലോട്ട് കളിച്ച് 1 റൺസും കൂടി എടുത്തിട്ടുണ്ട്. 54 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ 8 ഓവർ പിന്നിട്ടപ്പോൾ മുംബൈ ഹീറോസ്. അമ്മ കേരള സ്ട്രൈക്കേഴ്സിൽ ഇപ്പോൾ നമ്മുടെ കൂടുതലത് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് അങ്കിളാണ്. അപ്പോൾ ഇന്നസെന്റ് അങ്കിൾ, കേരള സ്ട്രൈക്കേഴ്സ്, അമ്മയുടെ കേരള സ്ട്രൈക്കേഴ്സിന്റെ മാച്ച് പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇത് ഈ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് മുംബൈ ഹീറോ എന്ന് പറയുന്ന ഒരു കളി ഇന്നലെ നമ്മൾ കളി കണ്ടു. ഇന്നലത്തെ കളിയിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് മുഴുവനും മനസ്സിലായി ഇവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയതെന്ന്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് കളിച്ചതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മുടെ ആളുകൾക്ക് മുഴുവൻ ടെൻഷനായിപ്പോയി, ഭയങ്കര ടെൻഷനാണ്. നമ്മൾ തോറ്റു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതെ, ബിക്കോസ് തോൽവി മാത്രമല്ല, നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. 1 വിക്കറ്റിൽ മാത്രമല്ലേ തോറ്റത്, അപ്പോൾ അത് കാരണം വിഷമിക്കാനൊന്നുമില്ലല്ലോ. വിഷമിക്കാനൊന്നുമില്ല, മാത്രമല്ല നമ്മൾ വലിയ വലിയ കളികൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനൊക്കെ. അതുപോലെയുള്ള അതേ സ്പിരിറ്റിൽ തന്നെയാണ് നമ്മൾ ഈ കളി കണ്ടത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അവർ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അവർ മുൻപന്തിയിലാണ്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ തോൽപ്പിച്ച് തൊട്ടയൽ പക്കത്തുള്ള സംസ്ഥാനമാണ്, അതായത് തമിഴ്നാട്. അവരും നമ്മളെ സഹോദരങ്ങളാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ നാളെ അവരെ തോൽപ്പിക്കും, അത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ സർ, ഇന്നലെ നമ്മൾ മാച്ച് നടന്നത് ചെന്നൈ റൈനോസ് ആൻഡ് അമ്മ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കൂടെ ആയിരുന്നു. ഈ ഒരു മാച്ച് നമ്മുടെ സൗഹൃദം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തോ? ആരുടെ കൂടെ? ചെന്നൈ റൈനോസിൻ്റെ ഒപ്പം. തീർച്ചയായിട്ടും ചെന്നൈ എന്ന് പറഞ്ഞാൽ മലയാളവും തമിഴും തമ്മിൽ അധികം വ്യത്യാസമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ
തൊട്ട് അയൽവക്കക്കാരാണ്. ഈ സൗഹൃദമാണ് സൗഹൃദം. രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്, ബാക്കിയൊന്നും ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. താങ്ക് യു സോ മച്ച്. ഓവർ ടു ദ കമന്റേറ്റേഴ്സ്. ഒരു ബോളിംഗ് ചേഞ്ച് കൂടി വന്നിരിക്കുകയാണ്. സൈജു കുറുപ്പ് ആദ്യ മത്സരത്തിൽ അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ ഹൈദരാബാദിൽ ബോൾ ചെയ്തതാണ്. അദ്ദേഹമാണ് ബോൾ ചെയ്യുന്നത്. ആദ്യ പന്ത് ഒരു റണ്ണ് നേടി വരുൺ ബഡോല 23 റൺസോടുകൂടിയും റിതേഷ് ഒരു റണ്ണോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. മുംബൈ ഹീറോസ് 8.1 ഓവർ പിന്നിട്ടപ്പോൾ 56 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. റൺറേറ്റ് തുടക്കത്തിലെ പവർ പ്ലേയിൽ ഉള്ളതിലും ക്രമാതീതമായി കുറഞ്ഞിരിക്കുകയാണ്. 6.86 വളരെ മികച്ച ഒരു പന്ത്, നല്ലൊരു ലൈൻ ലെങ്ത് എന്ന് തന്നെ പറയാം സൈജു കുറുപ്പിൻ്റേത്. ഫ്രണ്ട് ഫുട്ടിൽ റിതേഷ് ആ പന്ത് കളിച്ചിരിക്കുന്നു. വരുൺ ബഡോല മുംബൈ ഹീറോസിൻ്റെ ഏറ്റവും മികച്ച ഒരു ബാറ്റ്സ്മാൻ തന്നെ വിശേഷിപ്പിക്കാം. വീണ്ടും ക്യാപ്റ്റൻ മോഹൻലാൽ പന്ത് ഫീൽഡ് ചെയ്തിരിക്കുന്നു. ഒരു റൺ റിതേഷ് ഒരു റൺസും കൂടി എടുത്തു നേടിയിട്ടുണ്ട്. റിതേഷ് ഇപ്പോൾ 2 റണ്ണോടുകൂടി ബാറ്റ് ചെയ്യുന്നു. ഇവരുടെ മുംബൈ ഹീറോസിൻ്റെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് അവരുടെ റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് ആണ്. ഒരു റണ്ണ് കൂടി അവർ മിസ്സാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വരുൺ ബഡോല 24 റൺസോടുകൂടിയും റിതേഷ് 2 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. മുംബൈ ഹീറോസ് 58 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്. പന്ത് വളരെ ലോ ആയി, ഒരു രീതിയിലും ഒരു ബാറ്റ്സ്മാനും ഒരു ഷോട്ട് കളിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പന്ത് തന്നെ എന്ന് പറയാം. 8.5 ഓവർ പിന്നിട്ടപ്പോൾ 58 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ് മുംബൈ ഹീറോസ്. വീണ്ടും ഒരു നല്ല പന്ത്, മുംബൈ ഒരു ബൈ 59 റൺസിന് 3 വിക്കറ്റ് എന്നുള്ള നിലയിലാണ് 9 ഓവർ പിന്നിട്ടപ്പോൾ.